ഇലാഞ്ചിക്ക് വേണ്ടിയിട്ട് 2 കപ്പ് മൈദ എടുക്കണം. ഞാൻ ഇതുപോലത്തെ കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി അനുസരിച്ച് മൈദ ഇട്ട് കൊടുക്കാം. 2 കപ്പാണ് ഞാൻ ഇവിടെ ഇടുന്നത്. ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു മുട്ട പൊട്ടിച്ചു കൊടുക്കാം. കളറിന് വേണ്ടിയിട്ട് കുറച്ച് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് അതേ കപ്പിൽ ഒരു 1/2 കപ്പ് വെള്ളമൊഴിച്ച് കൊടുക്കാം. ഇപ്പം നന്നായി നമുക്ക് മിക്സി ഒന്ന് അടിച്ചിട്ട് വരാം കേട്ടോ. ഇപ്പം നമ്മൾ ബാറ്റർ റെഡി ആയിരിക്കുന്നത്. നല്ല ലൂസായിരിക്കണം. വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ 1/2 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാറ്റർ നന്നായിട്ട് ലൂസായിട്ട് വേണം. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. ഇപ്പം ഞാനിവിടെ 1 തേങ്ങ എടുത്തു വച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 1/6 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇടിച്ച 2 ഏലക്കയും ഇട്ട് കൊടുക്കാം. ഏലക്ക പോട്ടിട്ടുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പാന് നന്നായി ചൂടായി വന്നിരിക്കുന്നു. അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 ലിറ്റർ ഇട്ട് അടച്ചു വെക്കാം. ഇപ്പം നമുക്ക് ഈ ദോശ പാനിലോട്ട് ഇട്ട് കൊടുക്കാം. അതേ ചൂടോടെ തന്നെ നമുക്ക് ഈ തേങ്ങൻ്റെ ഫില്ലിങ്ങും വെച്ച് കൊടുക്കാം. ചൂടാറരുത്, നല്ല സ്റ്റിക്ക് ആവത്തില്ല. എന്നിട്ട് ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ബാക്കി ദോശയും കൂടി നമുക്ക് ചെയ്യാം. അങ്ങനെ നമ്മളെ ഇലാഞ്ചി റെഡി ആയിരിക്കുന്നത്. അപ്പോൾ ഇത് അരി വെച്ചിട്ടുണ്ടാക്കാം. മൈദ വേണ്ടെങ്കിൽ, അരിയാണെങ്കിൽ കുറച്ച് ലൂസായിട്ട് അരച്ചാൽ മതി. പിന്നെ ഉപ്പും 1 മുട്ടയും ഇട്ടാൽ മതി. എന്നിട്ട് ഇതുപോലെ ദോശ ഉണ്ടാക്കാം. എന്നിട്ട് ഫില്ലിങ് വെക്കാം. ഫില്ലിങ്ങിൽ ജീരകം വേണമെങ്കിൽ ഇടാം, പക്ഷേ ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ജീരകം ഇടുന്നില്ല. അങ്ങനെ ഇതൊരു 5 മിനിറ്റ് സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക് യു. ബൈ.